എൻ്റെ ടച്ചിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ നമ്മൾ ലൈവ് ഇടുമ്പോൾ കുറേ ആൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇടണം. അപ്പോൾ നമ്മൾ അവരുടെ അഭ്യർത്ഥന മാനിച്ചാൽ നമ്മൾ ഇന്ന് ക്യു എൻ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് വരുന്നു. കാരണം ഇപ്പോൾ കുറേ ആൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരാൾ 10-15 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മളെ കണ്ണെല്ലാം തള്ളിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്യു എൻ എ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പോൾ നമുക്ക് കിടക്കാം ക്യു എൻ എയിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്വിറ്റ് ഫോർ യു ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നമ്മൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പപ്പി അമ്മ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ തോന്നുന്നു, വീഡിയോ എടുക്കാനും അമ്മ നല്ലോണം ക്യാമറ എല്ലാം പിടിച്ചതരാനെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ചാനൽ കൂടുതലായി ലൈവ് മാത്രം വരുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൈവ് വരാൻ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചില വീഡിയോസ് ഇടുമ്പോൾ ആ കമൻറ്റിൻ്റെ താഴെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഒന്ന് നമ്മളെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുമോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ലൈവായിട്ട് അവരോട് ലിങ്ക് ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നിട്ടാണ് ലൈവ് തുടങ്ങിയിട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ചാനൽ ആരാണ് തുടങ്ങിയത് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കിറ്റ് ഫോർ യു ചാനൽ തുടങ്ങിയത് ഞാൻ തന്നെയാണ്. പിന്നെ ഏട്ടന് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് വ്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് രണ്ട് ചാനലും കൂടി ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നമ്മളോട് അടുത്തത് ചോദിച്ചാരാ വെച്ചാൽ, നമ്മളെ ജയന്ത് ടെക്ക് കേട്ടോ. നമ്മളെപ്പോൾ ലൈവിൽ വരുന്ന ഒരാളാണ് ജയന്ത് ടെക്ക്. അപ്പോൾ ജയന്ത് ടെക്ക് ഒരു രസകരമായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ലവർ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. ജയന്ത് ടെക്ക് ഇറങ്ങിയപ്പോൾ ലവറൊന്നും ഇല്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം പോലും ആയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പറയാൻ പറ്റില്ല. നൗ ഐ ആം സ്റ്റിൽ സിംഗിൾ. അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ട് ഷനാസും കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അപ്പനെ പഠിക്കുന്ന ഷനാസും ചോദിച്ചിട്ടുണ്ട് നിതിൻ്റെ ലവർ. എടാ ഷനാസ്, എനിക്ക് ലവറൊന്നും ഇല്ലടാ, ഞാൻ സിംഗിളാണ്. നമുക്കായിട്ട് ഉണ്ടാക്കിയ പാട്ടാണ് സിംഗിൾ പ്രസംഗ. അപ്പോൾ അടുത്തത് ലൈക്കഡ് യൂട്യൂബർ ജയന്തിനൊക്കെന്നെ ചോദിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടം റോഷൻസ് വ്ളോഗിനും അൺബോക്സിംഗ് ഡ്യൂട്ടിനും നല്ല ഇഷ്ടമാണ്. എനിക്ക് സുജിത്ത് ഭക്തനെയും എംഫോ ടെക്കിനും നല്ലപോലെ ഇഷ്ടമാണ്. ഞാൻ സ്ഥിരം കാണുന്ന വീഡിയോസാണ് അവരുടെ. അതെ, പിന്നെ ജയന്തിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അമ്മേൻ്റെയും പപ്പേൻ്റെയും പേരെന്താന്ന് വയ്ക്കുന്നുണ്ട്. അമ്മേൻ്റെ പേര് സുനിത കിഷോർ, പപ്പേൻ്റെ പേര് കിഷോർ കുമാർ, എൻ്റെ പേര് ജിതിൻ കിഷോർ, എൻ്റെ പേര് നിതിൻ കിഷോർ. അപ്പോൾ നമ്മൾ എല്ലാവരും പറ്റി മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമ്മളെ മിസ്റ്റർ ആൻഡ് മിസ്സ് സഞ്ചാരി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതെ, നമ്മൾ സഞ്ചാരിനെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ, സഞ്ചാരി ആദ്യം ലൈവ് ഇടാൻ തുടങ്ങി, നമ്മൾ സഞ്ചാരിൻ്റെ ലൈവ് പോയി. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നമ്മൾ ലൈവ് ഇടാൻ തുടങ്ങി. അപ്പോൾ സഞ്ചാരി ലൈവ് ഇട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ലൈവ് ഇടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് യൂട്യൂബ്, നമ്മൾ കുറേ വീഡിയോ ഒക്കെ കുറേ കോപ്പറേറ്റ് ക്ലെയിം എല്ലാം ഉണ്ടായിരുന്നു. ഈ കോപ്പറേറ്റ് ക്ലെയിം എങ്ങനെ നോക്കാൻ പോലും നമുക്ക് അറിയുമായിരുന്നില്ല. അപ്പോൾ സഞ്ചാരിയെ വിളിച്ച് സഞ്ചാരി ആ ഡ്യൂട്ടിനിടയിലാണ് നമുക്ക് ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലായി തന്നെ. വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാം അതെടുക്ക ഇതെടുക്ക അങ്ങനെ എല്ലാം നമുക്ക് എല്ലാം പറഞ്ഞു തന്നു നമ്മളെ സഞ്ചാരി. യൂട്യൂബ്പരമായ എല്ലാ സംശയങ്ങൾക്കും സഞ്ചാരി മറുപടി തരാറുണ്ട്. അതെ, അപ്പോൾ നമ്മളെ സഞ്ചാരിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, യൂട്യൂബിൽ വന്നതിന് ശേഷം നിങ്ങളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ട സംഭവം എന്താ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ, നമ്മളിപ്പോൾ ലൈവ് നടത്തുമ്പോൾ മാമുക്കോയ വന്ന് വടയക്ഷി വന്ന് സുരേഷ് ഗോപി നമ്മളെ സഖാവ് പിണറായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ എല്ലാം വന്ന് എന്തിന് നമ്മളെ വടയക്ഷി വരെ വന്ന് എന്നിട്ട് നമ്മളെ ലാലേട്ടനും മമ്മൂക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ഒരു വിഷമുണ്ട്. സഞ്ജയ് അപ്പം വന്നല്ല കേട്ടോ, വെറുതെ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ദുബായിൽ പോയിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് വ്ളോഗിങ്ങിൻ്റെ ABCD ഒന്നും അറിയില്ല. നമുക്ക് ദുബായിൽ പോയപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ദുബായിൽ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ വ്ളോഗിങ് എല്ലാം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ശ്രീലങ്ക വഴിയാണ് ദുബായിൽ പോയത്. അതൊരു കിടുക്കൻ ട്രിപ്പായിരുന്നു. ഈ വ്ളോഗിനെ പറ്റി അറിഞ്ഞത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ അറിഞ്ഞ് നമ്മൾ ദുബായിൽ പോയി നല്ല അടിപൊളിയായി തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ വ്ളോഗിനെ പറ്റി കൂടുതൽ അറിഞ്ഞു വരുന്നത് തന്നെ. അതെ, ഇപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാര്യം അവിടെ നിന്ന് നല്ല വ്ളോഗിങ് എല്ലാം എടുത്തിരുന്നെങ്കിൽ ഇപ്പം കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടട്ടെ ഇരുന്നു കേട്ടോ. യൂട്യൂബിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായ ചേഞ്ചസ് ചോദിക്കുന്നുണ്ട്. അത് എന്താ വെച്ചാൽ, ആദ്യം നമുക്ക് ലേശം പേടിയെല്ലാം ഉണ്ടായിരുന്നു. ആദ്യമെല്ലാം ഒരു വീഡിയോ എടുക്കാൻ അറിയുമ്പോൾ നെഞ്ചുകൂടി ഒരു ആന്തലാണ്. പക്ഷെ ഇപ്പം ഇങ്ങനെ കുറേ വ്ളോഗ്സ് എല്ലാം എടുത്തതിന് ശേഷം ഇപ്പം കുറേ വ്ളോഗ്സ് എല്ലാം എടുത്തില്ലേ, അതുകൊണ്ട് ഇപ്പം ആ ഒരു പേടിയെല്ലാം പോയി. ഇപ്പം ആളെ മുമ്പ് നല്ല ഇങ്ങനെ വ്ളോഗ് എടുക്കാനുള്ള ധൈര്യമെല്ലാം വന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ, പുതിയ യൂട്യൂബേഴ്സിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പം അഡ്വൈസ് വെച്ചാൽ, എല്ലാവരും നല്ല നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഇടാം കേട്ടോ. പിന്നെ ഇപ്പം സബ്സ്ക്രൈബർ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും പിന്തിരിയരുത്. ഒരു ദിവസം നമുക്ക് എന്താ നമ്മളെ ഒരു വീഡിയോ ക്ലിക്കാവും കേട്ടോ. അപ്പോൾ എല്ലാ വ്ളോഗേഴ്സും ഇതേപോലെ തന്നെ പറയുന്ന കാര്യം, ആദ്യം നോക്കുക, ആദ്യം വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല,
പെട്ടെന്നൊരു വീഡിയോയിൽ കയറി പിന്നെ അവിടെ നിന്ന് അങ്ങ് വെച്ചടി വെച്ചടി കയറ്റായിരിക്കും കേട്ടോ. ചാനൽ എപ്പോഴെങ്കിലും ഉപേക്ഷിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് നാലാമത്തെ ദിവസം? ഒരിക്കലും ഇല്ല ചാനലൊന്നും ഉപേക്ഷിക്കാൻ ഇതുവരെ തോന്നിയില്ല. അഞ്ചാമത്തെ ദിവസം എന്ന് വെച്ചാൽ സ്പാം കമന്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. സ്പാം എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായി തന്നെ വീഡിയോ കുറച്ച് സമയം കാണുക, അതിനകത്ത് കമന്റ് ഇടുക, നിങ്ങൾ വീഡിയോ കാണാണ്ട് തിരക്ക് പിടിച്ചിട്ട് കമന്റ് ഇട്ടാളാണ് ഇങ്ങനെ സ്പാം കമന്റ് ആയി മാറുന്നത്. വീഡിയോക്ക് അല്ലെങ്കിൽ ലൈവിന് ഡിസ്ലൈക്ക് കിട്ടുമ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഈ ചാനൽ കൊണ്ട് അഭിമാനം തോന്നിയ നിമിഷം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ മാടായിപ്പാറ തൊട്ടടുത്ത് കണ്ണൂരിന്റെ മനോഹാരിത എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലോക്ക്ഡൗൺ ആ സമയത്ത് നമ്മള് ഷൂട്ട് ചെയ്ത് തന്നെ അത് യൂട്യൂബ് പോസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളെ കൊറേ പ്രവാസികൾ അവിടെ ദുബായില് അങ്ങനെയല്ല ഗൾഫ് രാജ്യങ്ങളിലെല്ലാം അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അവർക്ക് നാട്ടിലൊന്നും വരാൻ കഴിയില്ല. അപ്പൊ അത് പ്രവാസിയുടെ കമന്റ് ആണ്, എന്റെ സ്വന്തം നാടാണ്, ഇത് നാട് കാണാൻ പറ്റിയിട്ട് കൊറേ നാളായി. അപ്പൊ ഈ നാട് കാണിച്ചതിന് നിങ്ങളോട് നന്ദി പറയുന്നു. നമുക്കൊരു കമന്റ് തന്നെ വന്നിരുന്നു, അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. എട്ടാമത്തെ ചോദിച്ചിരുന്നത് എൻജ ടച്ച് എന്ന ചാനലിൽ പേരിടാൻ കാരണം എന്താ ചോദിച്ചിട്ടുണ്ട് സഞ്ചാരി? സഞ്ചാരി അപ്പം ആദ്യം നമുക്ക് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, ഈസ്റ്റി കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടന് T4 ട്രാവൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടിലും അങ്ങനെ വ്യൂസൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ബുദ്ധി തോന്നി, ചാനൽ രണ്ടും കൂടി ഒന്നിച്ചാക്കിയാലോ. അപ്പം നിതിൻ എന്നുള്ള എൻ്റെ എന്ന് ഫസ്റ്റ് ഇട്ട് ജിതിൻ്റെ ജയം കൂടി ചേർത്തിട്ട് ടച്ച് കിട്ടും. അതെ, പേര് നമ്മളിട്ടല്ലോ കേട്ടോ, നമ്മളെ അമ്മ പറഞ്ഞത്. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് എൻജ ടച്ച് എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മളെ ചാനലിൽ ആ പേരിട്ടോ. അപ്പോൾ നമ്മളോട് അടുത്തത് ചോദിച്ചാരാന്ന് വെച്ചാൽ നമ്മളെ പഴവും പപ്പടവും കേട്ടോ, പഴവും പപ്പടവും എന്ന് പറഞ്ഞൊരു ചാനലാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ വെച്ചാൽ ചേട്ടൻ എന്തു ചെയ്യുന്നത്, അനിയൻ ഏത് ക്ലാസ്സിലാണ് അറിയുന്നത്? ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പൊ ഡിഗ്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനിപ്പം എഴുത്തിലെത്തി കേട്ടോ, എഴുത്തിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ദിവസം കണ്ണൂരിൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. നമുക്ക് പാലക്കയം തട്ടും, പിന്നെ പൈതൽ മലയും, അതെ, പിന്നെ നമുക്ക് കണ്ണൂർ ഫോർട്ട് അതെല്ലാം കാണാൻ ഇഷ്ടമാണ്. നിങ്ങൾ വഴക്ക് കൂടാറുണ്ടോ നോക്കുന്നുണ്ട്. നല്ല പോലെ, അതേ ഉള്ളൂ വീട്ടില് 24 hour വഴക്ക്. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം, സന്ദർഭം, ചേട്ടനും അനിയനും? അങ്ങനെ സന്തോഷിച്ച വണക്കി അടിച്ചു, പിന്നെ കമ്മ്യൂണിറ്റി ഓപ്പൺ ആയി, പിന്നെ ലൈവ് ഇടാൻ പറ്റി, അത് വലിയ സന്തോഷമാണ്. പിന്നെ പിന്നെ നമ്മള് ദുബായിൽ പോയി, അതൊക്കെ നല്ല സന്തോഷമായിരുന്നു. പെട്ടെന്ന് ഇട്ടൊരു തീരുമാനമാണ് ഇങ്ങനെ ദുബായി പോവാന്ന്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ പോവാൻ പറ്റുന്നു. അപ്പൊ പെട്ടെന്ന് ഇതായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അടുത്ത് യൂട്യൂബിൽ വന്നതിന് ശേഷം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായം? എല്ലാവരും നല്ല അഭിപ്രായമാണ്, അത് കാര്യമായിട്ടൊന്നും കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അനിയനോട് ചേട്ടനോട്, ചേട്ടന് അറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടോ? അനിയന് ചേട്ടനോട് അനിയൻ അറിയാത്ത രഹസ്യം ഉണ്ടോ ചേട്ടനെ നോക്കുന്നുണ്ട്. അങ്ങനെ രഹസ്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ കാര്യ രഹസ്യങ്ങളൊന്നും ഇല്ല. ഒരു പ്ലേറ്റിൽ ബിരിയാണി, ഒരു പ്ലേറ്റിൽ പൊറോട്ട ബീഫ് ചിക്കൻ, ഒരു പ്ലേറ്റിൽ ഏത് മാത്രമേ കഴിക്കാവൂ, ഏത് ചൂസ് ചെയ്യും? ഞാൻ ബിരിയാണി എടുക്കും. ഞാൻ പൊറോട്ടയും ബീഫും എടുക്കും. ഒരാൾക്ക് ഇഷ്ടമുള്ളതും മറ്റേ ആൾക്ക് ഇഷ്ടമല്ലാത്തതും ആയ ഭക്ഷണം? എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല, എനിക്ക് ദോശ ഇഷ്ടമല്ല, ദോശ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അമ്മ വഴക്ക് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ സ്ഥിരം വഴക്ക് കേൾക്കുന്നത് എന്ത് കാര്യത്തിന്? അങ്ങനെ ഓരോ കാര്യത്തിന് വാക്ക് കേൾക്കാം. അങ്ങനെ എങ്ങനെയാ, അടിയെല്ലാം കൂടുമ്പോ വഴക്ക് പറയും. നിങ്ങൾക്ക് ഏത് നേരം അടി കൂടാനുള്ളൂ? ചോദിച്ചിരിക്കുന്നത് നമ്മളെ SJ ഹോബീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചാനൽ തുടങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായത് ആരുടെ അടുത്താണ് ചോദിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചാനൽ തുടങ്ങാൻ നല്ലോണം സപ്പോർട്ട് ചെയ്തത് നമ്മുടെ പപ്പയാട്ടാ. നമ്മുടെ പപ്പ നല്ലോണം നമ്മളെ ചാനൽ തുടങ്ങാൻ സപ്പോർട്ട് ചെയ്തു, പപ്പ മാത്രമല്ല അമ്മയും സപ്പോർട്ട് ചെയ്തിന്. പിന്നെ അടുത്തത് ചാനൽ തുടങ്ങാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മള് വേറെ യൂട്യൂബേഴ്സിനെ കണ്ടപ്പോ ഇങ്ങനെ ഒരാഗ്രഹം തോന്നി ചാനൽ തുടങ്ങാന്ന്, അങ്ങനെ തുടങ്ങിയത് ചാനല്. ഇത്രയും ചോദ്യങ്ങൾ ഓഫീസിന്റെ. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് വെച്ചാൽ ഡാർക്ക് വേൾഡ് DD എന്ന ചോദ്യം വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഹാക്കറിനെ പേടിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാക്കറിനെ പേടിയൊന്നുമില്ല, പിന്നെ നമ്മൾ ചാനൽ 2-step വെരിഫിക്കേഷൻ ചെയ്ത് വെക്കുക, പിന്നെ എന്താ പറയണ്ട് ഇടക്കിടക്ക് പാസ്വേഡ് മാറ്റി കൊടുക്കാം, അത്രയുള്ളൂ. ഹാക്കറിനെ പേടിയൊന്നുമില്ല. അടുത്ത ID വന്നിരിക്കുന്ന രസകരമായ ഒരു ID എന്നാണ് വടയക്ഷി എന്നൊരു ID എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അത് നമ്മളെ പണിവാളിയിലെ വടയക്ഷി ആട്ടോ, പ്രൊഫൈലെല്ലാം ഇട്ടിന്. അപ്പൊ യക്ഷി എന്നത് സങ്കല്പമാണോ ചോദിച്ചിട്ടുണ്ട്.
യക്ഷി എന്നത് സങ്കല്പമാണോ? അതെ, സങ്കല്പമാണ്. അങ്ങനെ ശരിക്കും ഒന്നും ഇല്ല, ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ വെറുതെ പറയുന്നത്. 12 മണിക്ക് ശേഷം നിങ്ങൾ 12 മണിക്ക് ശേഷം പറയുന്ന അടുത്ത് വരാൻ പറ്റുമോ വെച്ചിട്ടുണ്ട്? പറ്റും. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, അവിടെ വരാം. അപ്പോൾ വടയക്ഷി ചെയ്താ അടുത്ത് ചോദിച്ച ആരാന്ന് വെച്ചാൽ ഡി ക്ലബ് വൈദ്യ കേട്ടാ. പ്ലേസ് യു വിഷ് ടു വിസിറ്റ് റീസെന്റ്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സ്ഥലം ഇഷ്ടമുള്ള വെച്ചാൽ ദുബായ്, ഖത്തർ അങ്ങനെ പോകാൻ ഒരുപാട് സ്ഥലം ഇഷ്ടമാണ്. പിന്നെ മൊറോക്കോ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ദ പേഴ്സൺ ഹു യു ലവ് മോസ്റ്റ്, അത് നമ്മളെ പപ്പിയമ്മ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ. ഹു ഈസ് യുവർ റോൾ മോഡൽ? റോൾ മോഡൽ എന്ന് വെച്ചാൽ പപ്പ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് എല്ലാം ചെയ്യാൻ നല്ല ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ റോൾ മോഡൽ ആരാ വെച്ചാൽ നമ്മളെ പപ്പന്നെ. അപ്പോൾ നമ്മളോട് അടുത്ത ചോദിച്ചു വെച്ചാൽ ഫൈസൽ വ്ലോഗ്സ് ചോദിച്ചത് ഫേവററ്റ് ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ നമ്മൾ ഐ എസ് എല്ലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ടീം ചെന്നൈ ആണ്. അതിലെ ക്രിവല്ലാരോനെ നല്ല ഇഷ്ടമാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഒഗ്ബച്ചനെ ഇഷ്ടമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ. പിന്നെ നമ്മൾ നമുക്ക് മെസ്സിനെ ഇഷ്ടമാണ്. പിന്നെ മദർ എന്ന് വയ്ക്കുന്നുണ്ട്. മദർ അമ്മേൻ്റെ പേര് സുനിത കിഷോർ, പപ്പൻ്റെ പേര് കിഷോർ കുമാർ. മോസ്റ്റ് ലൈക്ക്ഡ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്? അത് നമ്മളെ പപ്പയമ്മ. പപ്പയമ്മേനെ. അടുത്ത ചോദിച്ചാൽ ആരാന്ന് വെച്ചാൽ നമ്മളെ M3 Tech വ്ലോഗ് രണ്ടു പേരുടെ ഏജ് എന്താണ് ചോദിക്കുന്നുണ്ട്. എനിക്ക് 13 വയസ്സ് കേട്ടോ. എനിക്ക് 19 ആവാൻ പോകുന്നു. അതെ, അപ്പോൾ ഇതാണ് നമ്മളെ M3 Tech ചോദിച്ചത്. അടുത്ത ചോദിച്ചത് നമ്മളെ ഹെവൻലി സൈക്കോട്ട അനിയൻ ഏത് ക്ലാസ്സിലാണ് ചോദിക്കുന്നുണ്ട്. ഞാൻ 8th. ഞാൻ +2 കഴിഞ്ഞു. പ്ലേസ് ചോദിക്കുന്നുണ്ട്. പ്ലേസ് നമ്മൾ കണ്ണൂർ കേട്ടോ, കണ്ണൂർ പഴയങ്ങാടിൻ്റെ അടുത്ത് 7th. ക്യാമറ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ക്യാമറയിലൊന്നല്ല, മൊബൈൽ ക്യാമറ. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് OPPO F9 2020 ആണ്. OPPO A9 2020. അടുത്ത 1K ആയിട്ട് മണി കിട്ടി തുടങ്ങിയോ? ഇല്ല. വാച്ചിങ് അവർ ആവുന്നുണ്ട്, വാച്ചിങ് അവർ ആയിട്ടില്ല, എത്തി വരണത്ര. അപ്പോൾ അടുത്ത ചോദിച്ചാൽ നമ്മളെ മുഹമ്മദ് സിബിൽ എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ് എങ്ങനെ പോകുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ സ്കൂളിൽ നേരിട്ട് പോയി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അങ്ങനെ തിരിയുന്നില്ല. അപ്പോൾ അടുത്ത ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണോ നിങ്ങളുടെ ഹോബി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നല്ല നല്ല കണ്ടന്റ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ അടുത്തത് ചോദിച്ചത് നമ്മളെ മിസ് ഫുഡി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ലാസ്റ്റ് എക്സാമിൽ ഏത് സബ്ജക്റ്റിലാണ് കോപ്പി എടുത്തു ചോദിച്ചിട്ടുണ്ട്. കോപ്പിടിയോ? നമുക്കറിയാലോ ഈ കോപ്പിയുടെ സംഭവം എന്താ, നമുക്ക് അറിയാത്തോണ്ടിരിക്കുകയാണ്. ആകെ ഒരു കോപ്പിയുടെ അറിയുന്നുള്ളൂ. കോപ്പിയല്ല, അത് നമ്മൾ പേപ്പറെല്ലാം ഫോട്ടോ കോപ്പി എടുക്കില്ല, അതേ അറിയൂ. കോപ്പിടി അതെന്താ സാധനം, നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ചിട്ടുണ്ട് അണ്ണ, ഒരുപാട് അടിച്ചിട്ടുണ്ട്. എത്ര തന്നെ കണക്കൊന്നും കൃത്യമായിട്ട് അറിയും ചെയ്യില്ല. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചാൽ ചാനൽ ഹാക്കർ കൊണ്ടുപോയി എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട, കുത്തിയിരുന്നോളുക, ചാനൽ പോയി പുതിയ തുടങ്ങിക്കോളൂ, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനല്ല, പരമാവധി നിങ്ങൾ ചാനൽ തിരിച്ചെടുക്കാനുള്ള പരമാവധി നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ വിട്ടുകളയാൻ പാടുള്ളൂ. നിങ്ങൾ പരമാവധി ശ്രമിക്കണം, അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിനെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഇന്നത്തെ ക്യൂ എന്നെ ഇവിടെ അവസാനിക്കുന്നു. കുറേ ആൾ രസകരമായിട്ടുള്ള ചോദ്യം എല്ലാം ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളെ ക്യൂ എന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, തൊട്ടടുത്ത് കാണാൻ ബെല്ല് ബട്ടണും കൂടെ അടിക്കുക. അതെ, ടിങ് ടിങ് അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആണെന്നറിയാം. നിതിൻ കിഷോർ ആൻഡ് നിതിൻ കിഷോർ സൈനിങ് ഓഫ്. ബൈ.